കുറ്റവാളികളെ സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്നയുടെ നിയമനം ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും അന്വേഷിക്കുന്നുണ്ട് സർക്കാർ എൻ ഐ എ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും അന്വേഷണം നല്ല നിലയിലാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ ആളും തീരുമാനിക്കുന്ന മുറക്ക് അന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് അപ്പോൾ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു നമുക്കിപ്പോൾ അതിൻ്റെ മറ്റ് കൂടുതൽ വിവരങ്ങൾ അറിയില്ല അതിൻ്റെ ഭാഗമായി ആര് കുറ്റവാളിയായാലും അവരെ സംരക്ഷിക്കുന്ന നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കില്ല ആ അന്വേഷണത്തിന് എല്ലാ പിന്തുണയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ത് സഹായം വേണമെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ ഉണ്ടെങ്കിൽ എന്ന മുഖ്യമന്ത്രി പറഞ്ഞോ സ്വപ്ന സുരേഷ് കേരളം വിട്ടതിൽ വീഴ്ചയില്ല അതിർത്തി പരിശോധന ഇല്ലാതാക്കിയതാ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ശിവശങ്കറിനെതിരെ നടപടിയെടുക്കാൻ വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ശിവശങ്കറിന്റെ കാര്യത്തിൽ കാണേണ്ടത് ശിവശങ്കർ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടു എന്ന് കണ്ടതിൻ്റെ മേലെയാണ് മാറ്റി നിർത്തിയത് അതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ളൊരു കാര്യം ഇന്ന് സർക്കാരിന്റെ ശ്രദ്ധയിലില്ല ഒരു കാര്യം സർക്കാർ ഇപ്പം തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് ഈ നിയമനം ഈ സ്ത്രീയെ നിയമിക്കാനിടയായ സാഹചര്യം അതെന്താണ് അതിൻ്റെ ശരിതറ്റെന്താണ് ആ കാര്യം അന്വേഷിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയേയും ധനകാര്യ എ സി എസിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതിലെന്തെങ്കിലും വീഴ്ചകളുണ്ടോ എന്നുള്ളത് വരട്ടെ അല്ലാതെ ഓരോരുത്തരുടെയും സങ്കല്പത്തിനനുസരിച്ച് നടപടിയെടുക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു തരത്തിൽ പ്രശ്നങ്ങൾ തെളിഞ്ഞു വരുമ്പോഴാണല്ലോ മറ്റ് നടപടികളുണ്ടെങ്കിൽ നടപടിയെടുക്കുക ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നടപടിയിലേക്ക് പോയിട്ടില്ല കുറ്റവാളികൾ ആരായാലും സംരക്ഷിക്കില്ല സ്പീക്കറെ വിവാദത്തിലേക്ക് വലിച്ചിടിച്ചത് ശരിയല്ല സ്പീക്കർക്കെതിരായ അവിശ്വാസം ന്യായമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലവിൽ എൻ ഐ എ അന്വേഷണം ഫലപ്രദമാണ് തന്റെ ഓഫീസിലേക്ക് അന്വേഷണം നീളുന്നുവെങ്കിൽ നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ജീവൻ തിരുവനന്തപുരം